ഗാസയിൽ യുദ്ധത്തിൽ മരിച്ചവർ 43000 കടന്നു. വടക്കൻ ഗാസയിൽ 100000-ൽ അധികം ആളുകൾ ആഹാരവും മരുന്നുമില്ലാതെ മരണാവസ്ഥയിൽ. ഇറാൻ ഇസ്രായേൽ മന്ത്രിസഭാ യോഗത്തിലേക്ക് ഭൂഖണ്ഡാന്തര മിസൈൽ അയക്കാൻ നീക്കം. ഇസ്രായേൽ സുരക്ഷാ കാബിനറ്റ് ഭൂമിയിൽ നിന്നും 300 മീറ്റർ ആഴത്തിലുള്ള രഹസ്യ ബങ്കറിൽ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ 388-ാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ വിശേഷങ്ങൾ ഇപ്രകാരമാണ്. ഇറാൻ ഇനി ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാന്റെ പൊടി പോലും കാണാക്കാത്ത വിധം തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തലവൻ ഹവേലി പറഞ്ഞിരിക്കുന്നു. ഇറാന്റെ എണ്ണശാലകൾ തകർക്കും, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കും. ഇനി മുതൽ ഇസ്രായേൽ ക്യാബിനറ്റ് രഹസ്യ ബങ്കറിനുള്ളിലായിരിക്കും ചേരുക. ഇന്ന്, അതായത് ഒക്ടോബർ 28-ാം തീയതി ആദ്യത്തെ ഇസ്രായേൽ ക്യാബിനറ്റ് രഹസ്യ ബങ്കറിൽ ചേർന്നു. യുദ്ധത്തിന്റെ 388-ാമത്തെ ദിവസം ഗാസയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ, മരണം 43000 കടന്നിരിക്കുന്നു. 43000 പലസ്തീനുകളും ഹമാസികളും ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. മരണം സംഖ്യ ഉയരുകയാണ്. ലബനോനിൽ ടയറിൽ മാരകമായിട്ടുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടത്തി. 24 ദിവസത്തിനുള്ളിൽ മാത്രം ഇസ്രായേൽ നടത്തിയ ബോംബിംഗിൽ വടക്കൻ ഗാസയിൽ മാത്രം 1100 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ്. ഇതാണ് യുദ്ധത്തിന്റെ 388-ാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ. ഗാസയിൽ ഭക്ഷണവും മരുന്നും വസ്ത്രവും ഇല്ലാതെ ജനങ്ങൾ നരകയാതനയിലാണ്. ജനങ്ങൾ എത്ര വേണമെങ്കിലും നരകിക്കട്ടെ, സ്വന്തം ജനങ്ങളെ ഇത്രമാത്രം ഒരു യുദ്ധത്തിന്റെ നരകത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് വീണ്ടും വീണ്ടും തോൽക്കുന്ന യുദ്ധം, അവരുടെ തല പോലും സംരക്ഷിക്കാനാവാത്ത യുദ്ധത്തിലാണ് ഹമാസ് ഇസ്ലാമിക് ജിഹാദികളും പലസ്തീൻ ജിഹാദികളും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും സ്വന്തം ജനങ്ങളെയും നേതാക്കളെയും പോലും സംരക്ഷിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ച് നയതന്ത്രത്തിന്റെ വഴികൾ സ്വീകരിക്കുക എന്നുള്ളത് ഇവരുടെ ആശയത്തിലില്ല. കാരണം പുസ്തകമാണ് പ്രധാനം, പുസ്തകത്തിലെ വാക്യങ്ങളാണ്. വാതിലില്ലാത്ത സ്വർഗമാണ്, ഹൂറികൾ 72 ആണ്, വെടിയേറ്റ് വെടി ചോദിച്ചു വാങ്ങുന്ന ഒരവസ്ഥയാണ്. ഇതൊക്കെ ഗാസയിൽ നിന്നും ഇപ്പോൾ അവിടുത്തെ അവസ്ഥയിൽ നിന്നും പറയേണ്ടി വരും. കാരണം സ്വന്തം ജനങ്ങളെ പോലും ഇത്രമാത്രം നരകത്തിലേക്കും പട്ടിണിയിലേക്കും മരണത്തിലേക്കും ഒക്കെ തള്ളിവിടുകയാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസും ഇസ്ലാമിക് സംഘടനകളും, ഇസ്ലാമിക് തീവ്ര സംഘടനകളും എന്ന് പറയേണ്ടി വരും. ഇസ്രായേലിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇസ്രായേൽ ക്യാബിനറ്റ് മന്ത്രിസഭ നെതന്യാഹുവിന്റെ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഷീൻബിറ്റ് ഇസ്രായേലിലെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയാണ്. മൊസാദിന് തുല്യം, മൊസാദ് ഇന്റർനാഷണൽ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഷിൻബിറ്റ് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യത്തിൽ അന്തിമ വാക്കാണ്. അവരുടെ ശുപാർശ പ്രകാരം സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഇസ്രായേൽ മന്ത്രിസഭയ്ക്ക്. കാരണം ഇസ്രായേലിന്റെ ക്യാബിനറ്റ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും സുരക്ഷാ ക്യാബിനറ്റ് ചേരുന്നു. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് യുദ്ധ മന്ത്രിസഭയുണ്ടാക്കുകയും അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചേർന്ന്, ഇനി തെരഞ്ഞെടുപ്പൊന്നും ഇസ്രായേലിലില്ല, ഈ യുദ്ധം കഴിയുന്നത് വരെ തെരഞ്ഞെടുപ്പുമില്ല, രാഷ്ട്രീയവുമില്ല, ഭിന്നതയുമില്ല, ആശയങ്ങളുമില്ല, ഗ്രൂപ്പുകളുമില്ല, ഒന്നുമില്ല, യുദ്ധം മാത്രം. യഹൂദൻ യുദ്ധത്തിൽ വിജയിക്കുക, അതിനുശേഷം മതി തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയവും ഗ്രൂപ്പും സംഘടനയും ഒക്കെ എന്നതാണ് ഇസ്രായേലിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത്തരത്തിൽ രൂപീകരിച്ച മന്ത്രിസഭയുടെ സുരക്ഷാ ക്യാബിനറ്റ് യുദ്ധ ക്യാബിനറ്റ് ചേരുന്നത് ഇനി മുതൽ അവരുടെ ഔദ്യോഗിക വസതിയിൽ ചേരരുത്. അത് രഹസ്യ കേന്ദ്രത്തിലെ ബങ്കറിനുള്ളിൽ മാത്രമേ യുദ്ധ ക്യാബിനറ്റ് നടക്കാൻ പാടുള്ളൂ. യുദ്ധ ക്യാബിനറ്റിന് ഇസ്രായേൽ മന്ത്രിസഭയെ ഒന്നടങ്കം അപകടപ്പെടുത്തുവാനുള്ള നീക്കം. സിറിയയിൽ നിന്നും, ലബനോണിൽ നിന്നും, ഹമാസിന്റെ ഭാഗത്തു നിന്നും, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന് ഷിൻബിറ്റിന്റെ രഹസ്യാന്വേഷണ, ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇനി മുതൽ ബങ്കറിലേക്ക് മന്ത്രിസഭാ യോഗം മാറ്റുന്നത്. ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഇത് ഒളിച്ചു പാത്ത് അല്ലെങ്കിൽ മാളത്തിനുള്ളിൽ പോയിട്ട് മന്ത്രിസഭാ യോഗം നടത്തുന്നു എന്നുള്ള ഒരു പരിഹാസമോ ഒന്നും അവർക്ക് അവരുടെ മേൽ ചൊരിയേണ്ടതില്ല. കാരണം കൂടുതൽ സുരക്ഷ, ഒരുമിച്ച് മരിക്കാതിരിക്കുക, മരണത്തെ ഭയപ്പെടാതെ മരണത്തെ മുന്നിൽ കണ്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത്. മരണം അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അവരുടെ ഏകദേശം 700-ഓളം സൈനികരാണ് ഗാസയിലും ലബനോനിലുമായിട്ട് ഇതിനകം കൊല്ലപ്പെട്ടത്. പക്ഷേ എന്നെങ്കിലും അവരുടെ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും അവർ പിന്നോട്ടില്ല. ഏകദേശം 100 ആയിട്ടുള്ള ഇവരുടെ യുദ്ധവീര്യം ഇപ്പോഴും തുടരുക തന്നെയാണ്. യഹൂദരുടെ ആദ്യം മുതൽ, ഇസ്രായേലിന്റെ തുടക്കം മുതലുള്ള, മുമ്പ് അറബ് യുദ്ധം മുതൽ, സമീപ
രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം മുതൽ എല്ലാം ഇത് തന്നെയാണ് അവർ അവലംബിച്ച മാർഗം. തുടരെ തുടരെ യുദ്ധം ചെയ്യുക, അടിക്കുക, അത് ഒരുപാട് യഹൂദ സൈനികരും മരിക്കും. പക്ഷേ അന്തിമ വിജയം ഇന്ന് വരെ ഒരു നൂറ്റാണ്ടായിട്ട് നമ്മൾ കാണുന്നത് ഇസ്രായേലിന് മാത്രമുള്ളൂ. അതുകൊണ്ട് തന്നെ മന്ത്രിസഭ ഒരുമിച്ച് അപകടത്തിൽപ്പെടാതിരിക്കുവാൻ, ഇസ്രായേലിന്റെ തലവന്മാരെ ഒരുമിച്ച് തന്നെ ഇല്ലാതാക്കുവാനുള്ള ശത്രുക്കളുടെ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ ക്യാബിനറ്റ്, മന്ത്രിസഭയുടെ സുരക്ഷാ ക്യാബിനറ്റ് ഇനി മുതൽ രഹസ്യ കേന്ദ്രത്തിൽ ബങ്കറിലായിരിക്കും യോഗം ചേരുക. തുടർച്ചയായി ഇത് ഒരു തവണത്തെ മാത്രമുള്ള യോഗമല്ല, സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സമീപഭാവിയിൽ ലൊക്കേഷൻ സ്ഥിരമായി മാറ്റും എന്ന് ഷീൻ ബീറ്റ് അറിയിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനങ്ങളും അതുപോലെ മന്ത്രിസഭാ യോഗങ്ങളും രഹസ്യ ബങ്കറുകളിലായിരിക്കും. രാവിലെ മാത്രമായിരിക്കും, ഓരോ ദിവസവും രാവിലെ 10 മണിക്ക് ശേഷമായിരിക്കും മന്ത്രിമാരെ എവിടെയാണ് അന്നത്തെ മന്ത്രിസഭാ യോഗം നടക്കുക എന്നറിയിക്കുന്ന മന്ത്രിമാർക്കൊപ്പമുള്ള അവരുടെ ഉപദേശകരെയും സെക്രട്ടറിമാരെയും ഒന്നും ഇത്തരം സ്ഥലങ്ങളിൽ പ്രവേശിക്കില്ല. കാരണം ഇടുങ്ങിയ, വളരെ ഒതുങ്ങിയ സ്ഥലത്തായിരിക്കും ഇത്തരം ആളുകൾക്ക് വളരെ കുറവ് മാത്രമേ, 10 or 15 പേർക്ക് മാത്രം കഴിയാവുന്ന, നേരത്തെ തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള സ്ഥലത്താണ് രഹസ്യ മന്ത്രിസഭാ യോഗം ഇനി മുതൽ നടക്കുക. ഈ മാസം ആദ്യം സിസേറിയയിലെ നെതന്യാഹുവിന്റെ വസതിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് 3 ഡ്രോണുകളാണ് അന്ന് ആക്രമണം നടത്തിയത്. അതിനുശേഷമാണ് സുരക്ഷാ സംവിധാനം ഇപ്പോൾ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനിടെ ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. ഇറാനെതിരായി കഴിഞ്ഞ വാരാന്ത്യത്തിൽ നടത്തിയ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ വളരെ സംയമനവും സമാധാനവും പാലിച്ചു, അച്ചടക്കത്തോടെ നടത്തിയ യുദ്ധം എന്നാണ് ഈ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തലവൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ടെഹ്റാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേൽ വളരെ സമചിത്തതയോടെയാണ് നടത്തി, കൃത്യമായ സൈനിക ടാർഗറ്റുകൾ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ. മാത്രമല്ല അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം എണ്ണ കേന്ദ്രങ്ങളോ ആണവ കേന്ദ്രങ്ങളോ ആക്രമിച്ചിട്ടില്ല. ഏതെങ്കിലും ആണവ കേന്ദ്രത്തിൽ ബോംബിട്ടിട്ടുണ്ട് െങ്കിൽ ലക്ഷക്കണക്കിന് ഇറാനികൾ ഇപ്പോൾ വലിയൊരു മാരകമായിട്ടുള്ള ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. ഇസ്രായേലി പ്രതിരോധ സേനയുടെ തലവനായിട്ടുള്ള ചീഫ് സ്റ്റാഫ് ലെഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി പറയുന്നത് ഇപ്രകാരമാണ്: ഇറാനിൽ ഉടനീളമുള്ള സൈനിക സെറ്റുകളിൽ മണിക്കൂറുകളോളമാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്. ഞങ്ങൾ മണിക്കൂറുകളോളം ഇറാന്റെ ആകാശത്തുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ ഒരു നീക്കം പോലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നത്? കാരണം ഇറാൻ കരുതി വെച്ചിരുന്നത് റഷ്യയാണ് എല്ലാം. റഷ്യൻ നിർമ്മിതമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ടെഹ്റാനിലുണ്ട്. ഇത്തരത്തിൽ ടെഹ്റാന് മുകളിൽ ഏത് വ്യോമ ആക്രമണം വന്നാലും, ഏത് അനുമതിയില്ലാതെ വിമാനം വന്നാലും തിരിച്ച് അപ്പോൾ തന്നെ മിസൈലുകൾ അയക്കുന്ന സുപ്രധാനമായിട്ടുള്ള റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അഹങ്കാരത്തിലായിരുന്നു ഇറാൻ. പക്ഷേ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റഷ്യയെ ചുരുട്ടിക്കൂട്ടി എറിയുകയായിരുന്നു ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യ. റഷ്യൻ നിർമ്മിതമായിട്ടുള്ള എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അത് മ്യൂട്ട് ചെയ്യുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. ഇത്തരത്തിലായിരുന്നു ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ആദ്യം ഇപ്പോൾ ഇറാന്റെ ജനറൽ പ്രതിരോധ സംവിധാനത്തിന്റെ മേധാവി ഹലേവി പറയുന്നത്, ഞങ്ങളുടെ കഴിവുകളിൽ ചിലത് മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഹലേവി ഒരു വീഡിയോ ക്ലിപ്പിലാണ് ഇപ്പോൾ ലോകത്തോടായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിനിടെ യുദ്ധത്തിന്റെ 388-ാമത്തെ ദിവസം ഗാസയിൽ നിന്ന് വരുന്നത് വളരെ ദാരുണമായിട്ടുള്ള വാർത്തകളാണ്. ഗാസയിൽ ഭക്ഷണവും മരുന്നുമില്ലാതെ ആളുകൾ മരിച്ചു വീഴുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വാർത്തകൾ വരുന്നു. ഗാസയിലെ മരണസംഖ്യ മുമ്പ് പറഞ്ഞതുപോലെ അത് 45,000 അടുക്കുകയാണ്. പരിക്കേറ്റവരുടെ എണ്ണം 1.5 ലക്ഷത്തോളം കടക്കുകയാണ്. ഗാസയിൽ അംഗവൈകല്യം സംഭവിച്ചവരുടെ എണ്ണം കൂടുകയാണ്. വടക്കൻ ഗാസയിലെ 2 പട്ടണങ്ങളിലേക്ക്, ചരിത്രപ്രസിദ്ധമായ ഒരു അഭയാർത്ഥി ക്യാമ്പിലെ അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിലേക്കും ഇസ്രായേൽ ടാങ്കുകൾ വലിയ തോതിലുള്ള ഒരു ആക്രമണം നടത്തി എന്ന് പലസ്തീൻ സിവിൽ എമർജൻസി ഏജൻസി അറിയിക്കുകയാണ്. ജബാലിയ, ബെത്ലാഹിയ, ബെയ്റൂട്ട്, ഹനൂൻ എന്നീ പ്രദേശങ്ങളിൽ 100,000 ആളുകൾ ഭക്ഷണവും മരുന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്നു. ഇത്രമാത്രം നരകമാണ്, ദുസ്സഹമാണ് ഗാസയിലെ അവസ്ഥ. ആരെങ്കിലും ഇറങ്ങി രക്ഷിക്കണം. പക്ഷേ ലോകത്ത് ആരും അവരെ, ഒരു ഇസ്ലാമിക രാജ്യം പോലും അവിടെ ഒരു സഹായത്തിന് പോലും ചെല്ലുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം വെടിനിർത്തണം, വെടിനിർത്തിയാലും ഇസ്രായേലിന്റെ
പക ജൂതന്റെ ജൂതപ്പക തീർന്നാൽ മാത്രമേ അവിടെ ഒരു സഹായം യു എന്ന് പോലും എത്തിക്കുവാൻ സാധിക്കുള്ളൂ. കാരണം സഹായങ്ങൾ പോലും ഇസ്രായേൽ സൈന്യം തടയുകയാണ്. തീരദേശ എൻക്ലേവിന്റെ ഗാസയുടെ തീരദേശ പ്രദേശത്തെ വൈദ്യസഹായവും ഇസ്രായേൽ സൈന്യം നിഷേധിച്ചിരിക്കുന്നു. മൂന്നാഴ്ച നീണ്ട ഇസ്രായേലിന്റെ വടക്കൻ ഗാസയിലെ ആക്രമണം അതിന്റെ സംഹാര താണ്ഡവമാടുകയാണ് ഇപ്പോൾ എന്നാണ് വരുന്ന വിവരങ്ങൾ. പലസ്തീൻ എമർജൻസി സിവിൽ ഏജൻസി തന്നെ ഇത്തരം ടാങ്കുകൾ കൊണ്ടുള്ള ആക്രമണം, അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ടാങ്കുകൾ ആക്രമിക്കുന്നു. അതായത് വലിയ തോതിൽ ഗാസയിലെ പലസ്തീനുകളെ മിസ്പ്ലേസ് ചെയ്യുക, വിരട്ടി ഓടിക്കുക, അവരെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഓടിച്ച് തീർത്തും ഒരു അധിനിവേശം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. ഗ്രേറ്റ് ഇസ്രായേൽ എന്നുള്ള ഒരു ആശയം, ഗ്രേറ്റ് ഇസ്രായേൽ എന്നുള്ള വലിയൊരു സാമ്രാജ്യം തന്നെ തീർക്കുവാനുള്ള ഇസ്രായേലിന്റെ ഒരു നീക്കം ഇതിനകത്ത് കാണുന്നു. ക്ഷണിച്ചു കൊണ്ടുവന്ന ഇസ്രായേലിനെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. 2023 ഒക്ടോബർ 7 ഗാസയിൽ നിന്ന് തീവ്രവാദികൾ ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമിച്ച് 1100 ഇസ്രായേലികളെ കൊന്നൊടുക്കിയതിനു ശേഷമാണ് ഈ യുദ്ധത്തിന്റെ ആരംഭം. യുദ്ധം തുടങ്ങിയതും ഗാസക്കാർ തന്നെ, യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നതും ഗാസക്കാർ തന്നെ. ഇനി ഭാവിയിൽ 100-200 വർഷത്തേക്ക് ഗാസയെ അന്ധകാര യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണവും ഗാസക്കാർ തന്നെ. ഇതിനിടെ ഇറാന്റെ സൈനിക തലവൻ ഇറാനിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അതിപ്രകാരമാണ്, ഇറാനിൽ നടന്ന സൈനിക ആക്രമണങ്ങളിൽ ഇറാന് ഇസ്രായേലിന് അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു, ഇറാനെ തകർക്കുവാൻ ആയിട്ടില്ല എന്നും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ കോർപ്സിന്റെ തലവൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേലിനെ ചിന്തിക്കാൻ പോലും അപ്പുറത്തേക്ക് ആവുന്നതിലപ്പുറത്തേക്ക് ഒരു കൈപ്പേറിയ അനന്തര ഫലങ്ങൾ ഇറാൻ ഇസ്രായേലിന് നൽകും, അത് ഉറപ്പാണ് എന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി കോർപ്സിന്റെ തലവൻ സലാമി തസ്നിമി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി കോർപ്സ് തന്നെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. കൊണ്ട് തന്നെ തിരിച്ചടി ഉണ്ടാകും, ഇസ്രായേലിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടാകും, അതിന്റെ പരസ്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് അവരുടെ ഏറ്റവും വലിയ സൈനിക മേധാവി നൽകിയിരിക്കുന്നത്. പ്രതിവാര ടെലിവിഷൻ വാർത്താ സമ്മേളനത്തിലാണ് ഈ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഏകദേശം 200 ബാലിസ്റ്റിക് മിസൈലുകളാണ് 4 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ഇസ്രായേലിലേക്ക് അയച്ചത്. അതിനുശേഷമാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. എന്താണെങ്കിലും തിരിച്ചടി ഉറപ്പാണ് എന്ന് ഇറാന്റെ സൈനിക മേധാവി ഇപ്പോൾ രാജ്യത്തോടായിട്ട് നടത്തിയ ഔദ്യോഗിക ടെലിവിഷൻ പ്രതിവാര അറിയിപ്പിൽ, പ്രതിവാര വീഡിയോയിൽ അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.